എല്ലാവർക്കും അംബീസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇടിയൻ ചക്ക തോരനാണ് ഇട്ട് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാനൊരു ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കത് മുറിക്കാം. ഇപ്പൊ ചക്കയുടെ സമയല്ലേ. അതും ഇടിയൻ ചക്ക തോരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നല്ല രസമായിട്ട് തിന്നാൻ പറ്റുന്നതാ. കഞ്ഞിയൊക്കെ അത് കൂട്ടി കുടിക്കാം. ചോറ് വരെ ഉണ്ണാം, നമുക്ക് ഒന്നും വേണ്ട വേറെ. അപ്പൊ നമുക്കത് മുറിച്ച് ഇണ്ണെടുക്കട്ടോ. ഇതുപോലെ നടുക്കേ കൂടെ മുറിക്കാം. അതുപോലെ നിർത്തി ചെത്തും. ഇതിന്റെ ഈ മുള്ളു നമ്മൾ ചെത്തി കളയണവരുണ്ട് കേട്ടോ. അതിനുള്ള സുഖം ഇതാൻ്റെ കൈമ വെളിച്ചെണ്ണ പറ്റിയ കാരണമാണ് ചക്ക മുറിയാത്തത് കേട്ടോ. മുറിഞ്ഞു മുറിച്ചു കിട്ടോ. ഞാൻ പശയൊക്കെ വരുന്നുണ്ട്, അത് കുഴപ്പമില്ല. നമുക്ക് പശേനെയൊക്കെ നമുക്ക് കളയാം. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുറുക്കി കുക്കറിലിട്ട് വേവിക്കുമ്പോഴേ ഇത് പശയൊക്കെ നമ്മൾ നല്ലോണം കളയും കേട്ടോ. ഇത് വന്ന് മുഴുവൻ കളയും. എന്നിട്ട് നമ്മൾ വെള്ളത്തിലിടാൻ നുറുക്കിയിട്ട്. ഇത് ഭയങ്കര അമരം മോനെ. ചോള അധികം ഇല്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചോളയൊന്നും വേണ്ട. നോക്കിയേ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കണ്ട. ഇനി നമുക്ക് ഇതിന്റെ മുള്ള് കളയണം. അതുപോലെ ഇത്രയും കൂഞ്ഞ നമുക്ക് വേണ്ട കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രയ്ക്ക് കൂഞ്ഞ കളയാം. നമ്മുടെ വീട്ടിലുള്ള ചക്കണ കേട്ടോ. ഇതേപോലെ ആയപ്പോ നമ്മൾ എടുത്തതാണ്. അതേപോലെ മുള്ള് കളയണേലും മുന്നേ ഇതേപോലെ നുറുക്കാം. കൊച്ചാക്കിട്ട് കണ്ട ഇതേപോലെ നുറുക്കിയിട്ട് അപ്പൊ നമുക്ക് മുള്ള് കളയാനായിട്ട് എളുപ്പമാണ് കേട്ടോ. കണ്ട ഇതേപോലെ മുറിച്ച് ഇതേപോലെ മുള്ള് കളയാം. കണ്ട എന്നിട്ട് നമുക്ക് എന്ത് വേണം, ഒന്നും കൂടെ ചെറുതാക്കാം. അപ്പൊ നമുക്ക് ഇടിക്കാനും അതാ മിക്സിയിലിട്ടിട്ട് കറക്കി എടുക്കാനൊക്കെ എളുപ്പം. ഇത് ഇങ്ങനെ ആക്കിയിട്ട് വെള്ളത്തിലിടണം കണ്ട. ഇതേപോലെ വെള്ളത്തിലിടാം. അതേപോലെ ഇനിയും നമുക്ക് മുള്ള് കളയാം ഇതുപോലെ. എന്നിട്ട് ഇതേപോലെ ചെറുതാക്കുക. ഇതേപോലെ വെള്ളത്തിലിടാട്ടാ. അപ്പൊ ഞാൻ ഇത് മുഴുവൻ അങ്ങനെ ചെയ്ത് കൊണ്ടുവരട്ടെ കേട്ടാ. ഇത് ചുളയൊക്കെ ആയിട്ടുണ്ട് കേട്ടാ, ഇടയ്ക്ക് ഇടയ്ക്ക് ഉള്ളു ചുള. അപ്പൊ ശരി, ഞാനത് ശരിയാക്കി കൊണ്ടുവരട്ടെ. നോക്കിയേ ഇതേപോലെ ഞാൻ നുറുക്കി കൊണ്ടുവന്ന് കണ്ട. രണ്ടു പ്രാവശ്യം കൈ കളഞ്ഞിട്ടുണ്ട് കണ്ട. ഇതേപോലെ നുറുക്കാം. ഇത്ര ആക്കണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ എണ്ണയിട്ടിട്ട് ആ കറക്കി എടുക്കില്ലേ നമ്മൾ, ആ സ്വിച്ചുമ്മ കറക്കിയാൽ നമുക്ക് പാകത്തിന് കിട്ടൂട്ടാ. അപ്പൊ എല്ലാവർക്കും സൗകര്യം അതാണ്. എല്ലാവരോടും അമ്മയൊന്നും ഉണ്ടാവില്ല, പഴയ വീടുകളിലെല്ലാം അമ്മ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ഇതേപോലെ രണ്ടു പ്രാവശ്യം കളഞ്ഞു. ഒരു ചോപ്പ് രാശി ഉണ്ടാവും നമുക്ക് ഇതിന്റെ ഒരു കറ പോലത്തെ. അപ്പൊ അതൊക്കെ കഴുകി കളഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കുക്കറിൽ ഇടാട്ടോ. പണ്ടൊക്കെ വെള്ളത്തിലാണ് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ശരിയാക്കാറ്. ഇപ്പൊ സൗകര്യങ്ങൾ വന്നപ്പോ നമ്മള് കുക്കറിലൊക്കെ ആയി. നല്ല സുഖമാണ്, രണ്ടു വിസിൽ കേട്ടാ മതി. അപ്പൊ വെന്ത് കിട്ടും നല്ലോണം. എന്നാ വല്ലാണ്ട് ചീഞ്ഞു പോവാൻ പാടില്ല കേട്ടോ. രണ്ട് വിസിൽ മാത്രമേ പാടുള്ളൂ, എന്നല്ലേ നമുക്ക് കുത്തി എടുക്കുമ്പോ വിടർന്ന് വിടർന്ന് പോരുള്ളൂ കേട്ടോ. നമുക്ക് അതിൽ ഇടാനുള്ളതൊക്കെ ഇടാട്ടോ. മുക്കാൽ ടീസ്പൂൺ മുളക് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. മുളകല്ല കേട്ടോ, മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി ഇതിൽ ഇല്ല കേട്ടോ, ഞാനത് തെറ്റിയതാണ്. കണ്ട മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു തണ്ട് വേപ്പല ഇടാട്ടോ. പിന്നെ നമുക്ക് നമുക്ക് ഇതിൽ പശയുടെ ഒരു അംശം പോലും ഉണ്ടാവാണ്ടിരിക്കാൻ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി പാകത്തിന് നമുക്ക് ഉപ്പിടാം. ഞാൻ രണ്ടര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് പാകമാവും. മഞ്ഞൾ ഇട്ടേക്കണേ നമുക്ക് നല്ല കറി ഈ തോരൻ നല്ലോണം കളറ് കിട്ടാനാണ് കേട്ടോ. അപ്പൊ അതൊന്ന് ഇളക്കണം. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം, നമുക്ക് അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. അര ഗ്ലാസ് വെള്ളം ഒഴിക്കാട്ടോ. അപ്പൊ ഇനി മൂടി ഞാനത് അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ. ബാക്കി അതിന് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. നമ്മൾ മഞ്ഞളും വെളിച്ചെണ്ണയും ഉപ്പും വേപ്പിലൊക്കെ ഒരു തണ്ട് ഇട്ടിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. ഇനി മൂന്ന് പച്ചമുളക് കേട്ടോ. നമുക്ക് കടുക് വറുക്കാനാണ്. കടുക് കേട്ടോ, വേപ്പില, പിന്നെ ചുമന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്. ഞങ്ങൾ ചൂനിമുളക് എടുത്തേക്കണം, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ.
മുക്കാല് നാളികേരം, മുക്കാൽ മുറി നാളികേരം, ഒരു നാളികേരം എടുത്തില്ല ഞാൻ. പിന്നെ വെളിച്ചെണ്ണ ഉപ്പ്. അപ്പൊ വെളുത്തുള്ളി ചില സ്ഥലങ്ങളില വെളുത്തുള്ളി ഇടുള്ളൂ കേട്ടോ. പക്ഷെ എന്റെ അമ്മയൊക്കെ ചെയ്യാ ഇതേപോലെയാണ്, ചുവന്നുള്ളി എടുക്കും, വെളുത്തുള്ളി എടുക്കും, ഒക്കെ എടുക്കും. അപ്പൊ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഒതുക്കി കൊണ്ടുവരാം. അത് ഞാൻ മിക്സിയിൽ എണ്ണ ചെയ്യണ്, അമ്മിമളിക്ക് പോണില്ല കേട്ടോ. അപ്പൊ ഞാനിത് ഒതുക്കട്ടെ കേട്ടാ. നമ്മൾ അടപ്പ് കത്തിച്ചിട്ടുണ്ട്, റെഡി ആവട്ടെ കേട്ടാ. രണ്ട് വിസിൽ കേക്കട്ടെ. നമ്മൾ ഇത്രേ എടുത്തിട്ടുണ്ട് കേട്ടോ, മുളക് പച്ചമുളക് തന്നെയല്ല, അത് നമ്മളോട് ഉണ്ടായ ചുഞ്ഞുമുളകാണ് കേട്ടോ. അപ്പൊ നമുക്കത് അടിയിലിടാം, അത് വേഗം ആയിക്കോളും. അപ്പൊ അതുപോലെ ഉള്ളി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇടാട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് തേങ്ങ ഇടാം. ചുമ്മാ തന്നെ വെള്ളമൊന്നും വേണ്ട, ഒതുങ്ങി കിട്ടൂ കേട്ടോ. ഞാനത് മിക്സിയിൽ അടിച്ച് ഞാൻ കാണിച്ചു തരാം, ഒതുക്കി കാണിച്ചു തരാം കേട്ടോ. ഞാൻ മിക്സിയിൽ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വെള്ളം ഒഴിക്കരുതെന്ന് പറയുന്നത്, വെള്ളം ഒഴിച്ച് തേങ്ങ ഒതുക്കിയാൽ കുഴഞ്ഞു പൂട്ട വല്ലാണ്ട്. അപ്പൊ ദേ നോക്കിയാ ഈ സ്വിച്ച് ഇല്ലേ, ഈ സ്വിച്ച് ഇങ്ങനെ കണ്ട, അങ്ങനെ അങ്ങനെ കാണിക്കുമ്പോ എല്ലാതും നമുക്ക് ഒതുങ്ങി കിട്ടും. അപ്പൊ അരയില്ല കണ്ട, നമുക്കൊന്ന് തട്ടിടാം. അതേപോലെ മതി, ഞാൻ മുളകൊക്കെ ഒന്ന് ഒതുങ്ങുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഞങ്ങൾ ഉൾപ്പെട്ടേട്ടാ, അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. നമുക്ക് കാണാം കേട്ടോ, അരച്ച് വെള്ളം ചേർക്കാണ്ട് ഞാൻ ഒതുക്കി കൊണ്ടുവന്നിട്ട് കണ്ട നോക്കി കണ്ട, മുളകൊക്കെ ഒക്കെ ഒതുങ്ങിയിട്ടുണ്ട് കണ്ട. ഇനി അപ്പൊ നമുക്ക് ഇടിയും ചക്ക തന്നെ നമുക്ക് ഒതുക്കാം കേട്ടോ. ഇതേപോലെ തേങ്ങ മാറ്റി വെച്ചിട്ട് ഞാൻ അതിലേക്ക് മിക്സി അല്ല നമ്മുടെ കുക്കറിൽ നിന്ന് ചെരിഞ്ഞു കേട്ടാ. നല്ല പാകത്തിനായിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒന്നും മിക്സിയിൽ ഇടേ വേണ്ട ഒതുക്കാൻ. ഇതേപോലെ നമുക്ക് ചെയ്താൽ മതി കേട്ടോ കേട്ടോ. അപ്പൊ ഇതേപോലെയൊക്കെ ഞാൻ ചെയ്തെടുക്കട്ടെ കേട്ടോ, കറക്റ്റായിട്ട് പാകത്തിന് ശരിയായിട്ട് എടുക്കട്ടെ. ഏത് നോക്കിയേ, എനിക്ക് മിക്സിയിലേക്കൊന്നും പോണ്ടി വന്നില്ല കേട്ടാ, നല്ലോണം വെന്തിണ്ടായിരുന്നു. നമ്മൾക്ക് കയ്യിലുകൊണ്ട് തന്നെ ഇതേപോലെ കാണിച്ചപ്പോ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് കടിക്കണം, എന്നാലാണ് നല്ല രുചി തോന്നുള്ളൂ നമുക്ക് കേട്ടോ. അപ്പൊ ഇനി ഞാൻ ഇത് പകർത്തിയെടുത്ത് ചട്ടി അടുപ്പത്ത് വെക്കട്ടെ കേട്ടാ. ചട്ടി വെച്ചുട്ടാ നമുക്ക് കത്തിക്കാം, കടുക് ആച്ചാട്ടാ. കടുകും മുളകും വേപ്പിലൊക്കെ ഇട്ട് നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പൊ വെള്ളം ഒന്ന് പോട്ടെ കേട്ടാ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാട്ടാ, കുറച്ച് വെളിച്ചെണ്ണ വേണം, എന്നാലാണ് നമുക്ക് നല്ല സ്വാദ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഇത്ര വെളിച്ചെണ്ണ ഒഴിക്കണുണ്ട് കേട്ടോ. ഒന്ന് കായട്ടെ, എന്നിട്ട് നമുക്ക് കടുകിടാം. അപ്പൊ ഇതുപോലെയൊക്കെ ചെയ്തു നോക്ക എല്ലാവരും, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൂ, നല്ല സ്വാദോടുകൂടി നമുക്ക് രണ്ടു ദിവസം എന്തായാലും കഴിച്ചു കൂട്ടാൻ പറ്റും. അപ്പൊ ചക്കയുടെ സമയമാണ്, ചക്ക ഇഷ്ടം പോലെ ചക്ക ഇപ്പൊ നമ്മുടെ വീട്ടിലായിട്ടില്ലെങ്കിലും അയലോകത്തൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇതേപോലെയൊക്കെ ചെയ്തോളൂ, കടുകിടാട്ടാ. കടുക് നല്ലോണം ആവട്ടെ, പൊട്ടട്ടെ. ഞാനത് നല്ലോണം ആവണേല് മുന്നേ ഇട്ടു നിന്നുണ്ട്, പൊട്ടി തുടങ്ങുന്നുണ്ട്. കണ്ട കണ്ട, നല്ലോണം ആയിട്ടുണ്ടായില്ല, എനിക്ക് തിരക്കായി, വേഗം ഇട്ടു ഞാൻ. തിരക്കൊന്നുമല്ല കേട്ടോ, അപേക്ഷിച്ചിട്ട് പാടില്ല. അതാണ് മരുന്നൊക്കെ കഴിക്കണ്ടേ, അപ്പൊ ഷുഗർ ഉണ്ട്, അപ്പൊ അതിനൊക്കെ കഴിക്കുന്ന കാരണം നല്ല വിശപ്പാ. ഇതായിട്ട് വേണം കഴിക്കാനായിട്ട്, പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. മുളക് ഇടാട്ട, ഒരു തണ്ട് വേപ്പല ഇടാട്ട. ഉപ്പൊക്കെ റെഡി പാകണം കേട്ടാ, അതാണ് പിന്നെ ഞാൻ അതിനെ പറ്റി പറയാഞ്ഞത്. അതുപോലെ നമുക്ക് ഇതായിട്ടുണ്ട്. അപ്പൊ തേങ്ങ നമുക്കൊന്ന് വെള്ളം ഒന്ന് പൊക്കോട്ടെ.
ഒത്തിരി നേരമൊന്ന് നമുക്ക് ചൂടാക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നാളേക്ക് കറി ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിലും ഒരു കുഴപ്പം വരില്ല, ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇടിയൻ ചക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനാ ഒരു ചക്ക മുഴുവൻ എടുത്തു, ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. നല്ലോണം ഒന്ന് ഇതൊക്കെ എടുക്കാൻ മതി. ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ആ കടിക്കുന്നത് ഭയങ്കര താല്പര്യം, അത് കാരണം വല്ലാണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഉടച്ചിട്ടില്ല കേട്ടോ. റെഡി ആയിട്ടാ. അപ്പൊ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കില്ലേ? ചക്കിക്കുള്ളതല്ലേ ഇത്, ചക്ക് എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി ഒന്ന് നോക്കട്ടോ, സൂപ്പറാണേ. അപ്പൊ ഇനി പിന്നെ കാണാട്ടോ.